ഈ ഉമ്മത്ത് ലയസുലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സുലുഹ ബിഹി ഔവലുഹ. അല്ലാമ ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിച്ചൊരു ചരിത്രം പറയാം. വഖീ ഇബ്നുൽ ജറാഹ് ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദ് ഷക്കൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി എന്ന് ഇമാം ഷാഫി തങ്ങൾ പാടുന്ന ആ ഒരു പാട്ട്, വഖീ ഇബ്നുൽ ജറാഹ് ഇമാം ഷാഫി തങ്ങളുടെ മഖാമിലേക്ക് സിയാറത്തിന് പോകുമ്പോൾ വലതു ഭാഗത്ത് കാണാം ഒരു പഴയ ഒരു കെട്ടിടം, ഒരു പഴയ ഒരു ഒരു കവാടം. ഹാദാ ദരീഹു മുഖ്രിഇൽ ഇമാമി ഷാഫിഇ, ഇമാം ഷാഫി തങ്ങൾക്ക് ഓതിക്കൊടുത്ത മുഖ്രി എന്ന് നമ്മൾ പറയുന്ന മുഖരി, ഓതിക്കൊടുക്കുന്ന ആൾക്കാണ് മുഖരി എന്ന് പറയുക, അതാ പിന്നെ മുഖ്രിക്കായി മാറിയത്. ഇമാം ഷാഫി തങ്ങളുടെ മുഖരി ആയ ഇമാം വഖീ ഇബ്നു ജറാഹ് ആണ് ഇവിടെ കിടക്കുന്നത്. അവിടെ സലാം പറഞ്ഞിട്ട് നമ്മൾ സിയാറത്തിന് പോവുക ഇമാം ഷാഫി തങ്ങളുടെ മഖാമിലേക്ക്. മഹാനായ വഖീ ഇബ്നു ജറാഹ് അനിൽ മസ്ഊദി, ഇമാം മസ്ഊദി ഹദീസിൻ്റെ ചരിത്രത്തിൽ അറിയാം, അവർക്ക് അവസാന കാലഘട്ടം ഓർമ്മ പെശക് വന്നിരുന്നു. ഇഖ്തിലാത്ത് എന്നതിന് ഹദീസിൻ്റെ ഇസ്തുലാഹ്, ഇഖ്തിലാത്ത് വരുന്നതിന് മുമ്പ് അവരിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ് ഇമാം വഖീ എന്നിവരുടെ. ഇരിക്കട്ടെ. അൻ അബ്ദുൽ മലിക് ബിൻ ഉമൈർ അൻ ഖുബൈസത്ത് ബിൻ ജാബിർ, ഉമർ റളിയല്ലാഹു അൻഹു ഒരു താബിഈനെ കണിശമായി ശകാരിച്ച ഒരു സംഭവമാണ്. ഖബീസത്ത് ബിൻ ജാബിർ താബിഈയാണ്. خرجنا حجاجا امام ابن كثير സംഭവം ഉദ്ധരിച്ചു. അവര് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു സംഘമായിട്ട് ഹജ്ജിന് പുറപ്പെട്ടു. നേരം വെളുക്കുമ്പോൾ സുബഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒട്ടകങ്ങളെ കെട്ടിയിട്ട് വെറുതെ നടക്കാൻ ഇറങ്ങുമായിരുന്നു. അന്നൊന്നും മക്കയിൽ കൂടുതൽ കെട്ടിടങ്ങളോ വീടുകളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ സ്വയ്ദ് വേട്ടയാടപ്പെടുന്ന മലകളിൽ കാണുന്ന മാൻപേടകൾ കാണും. ഇന്നതൊന്നും കാണാനില്ല അവിടെ, പക്ഷെ അന്നുണ്ട്. അതുകൊണ്ടാണ് ഹറമിൽ ഇഹ്റാം ചെയ്തതിന് ശേഷം സ്വയ്ദ് പാടില്ല എന്ന മസല വരാൻ കാരണം. സ്വയ്ദ് മൃഗങ്ങൾ, വേട്ടയാടപ്പെടുന്ന മൃഗങ്ങൾ യഥേഷ്ടമെന്ന് മക്കയിലുണ്ടായിരുന്നു എന്നാണ്. ഖബീസ ഇബ്നു ജാബിർ തങ്ങൾ പറയാ, ഞങ്ങൾ രാവിലെ ഇങ്ങനെ ഹജ്ജിന് വന്നത് ഇഹ്റാം ചെയ്ത് വന്ന ആൾക്കാരാണ്. മക്കയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ഒരു മാൻപേടയെ കണ്ടു. അപ്പോൾ ഇത് സനഹലന ദബിയുൻ, സനഹ എന്ന അറബിയിൽ പറഞ്ഞാൽ ഷിമാലിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴാണ് സനഹ എന്ന് പറയുക. വടക്ക് ഭാഗത്ത് നിന്ന് വരുമ്പോഴാണ് സനഹ എന്ന് പറയുക. വടക്കെന്ന് വന്നാൽ വടക്കിലേക്ക് നിൽക്കും, വടക്ക് ഭാഗം. വലത് ഭാഗം ഈസ്റ്റ് എന്ന് വന്നാൽ നമ്മൾ പറയുക ബരിഹ എന്നാണ് പറയുക. ബരിഹ എന്ന് പറഞ്ഞാൽ വലത് സൈഡിൽ നിന്ന് വന്നു എന്നാണ്. സനഹ എന്ന് പറഞ്ഞാൽ മേലെന്ന് വന്നു എന്നാണ്. ഞങ്ങളും ഇരിക്കുമ്പോൾ ഇത് സനഹലന ദബിയുൻ, ഒരു ഒരു മാൻപേട ആ മേലെന്നിങ്ങനെ ഇറങ്ങി വന്നു. അറബി ഭാഷയുടെ ഭംഗി നോക്കണം. മിൻ ഫൗഖിൻ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. സനഹ എന്ന് പറഞ്ഞാൽ തന്നെ മേലെ നിന്ന് വന്നു, പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വന്നു എന്നായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ചെറുപ്പക്കാരൻ, അവന് ഭയങ്കരമായ ഉന്നമുള്ള ആളാണ്. അവൻ ഒരു കല്ലെടുത്തിട്ട് ആ മാനിനെ എറിഞ്ഞു. ഫമാ അഖ്തഅ ഖിഷാഅ, അതിൻ്റെ ചെവിൻ്റെ താഴെയുള്ളൊരു മർമ്മത്തിൽ ആ കല്ല് കൊണ്ടു. ആ മാനവിടെ ചത്തു വീണു. മർമ്മം നോക്കി എറിയുന്ന ഒരാളായിരുന്നു. അപ്പോഴാണ് പടച്ചവനെ ഇഹ്റാമിൻ്റെ അവസ്ഥയിൽ സ്വയ്ദ് പാടില്ല, ഹറാമാണ്, എന്തേ ഇപ്പം നമ്മൾ ചെയ്തത്, ഇനി എന്താണ് പ്രായശ്ചിത്തം. അങ്ങനെ ഞങ്ങൾ പരിശുദ്ധമായ ഹറമിലേക്ക് ചെന്നു, മക്കയിലേക്ക്. അവിടെയുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ ചെന്നു. ചെന്നപ്പോൾ ഉമർ തങ്ങളുടെ അടുത്തുണ്ടൊരു വെള്ളി പോലെ തിളങ്ങുന്ന മുഖമുള്ള ഒരു മനുഷ്യൻ. അതാരായിരിക്കും? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഒരു ബദരിയായ സ്വഹാബിയാണ്. മുചല്ലിമീങ്ങൾക്ക് ഒരു ചെറിയ ചാൻസ്, 500 rupees അവാർഡാണ്. ഉത്തരം അറിയുന്ന ആളുകൾ പെട്ടെന്ന് കൈവെക്കണം. ആരായിരിക്കും ഇത്? كأن وجهه قلب فضة. ഒറ്റ മിനിറ്റിനുള്ളിൽ കൈപൊക്കിയാലേ ഉത്തരം കിട്ടുള്ളേ, ഉത്തരം സ്വീകരിക്കുള്ളൂ. ഒരു മിനിറ്റ് 60 seconds കൈപൊക്ക അറിയുന്ന ആൾ, എന്നിട്ട് ഉത്തരം പറയാം ആരായിരിക്കും ആ സ്വഹാബി. ഒരുപാട് സംഭവങ്ങളിൽ ഉമർ തങ്ങൾ ഈ സ്വഹാബിയെ ഉദ്ധരിക്കാറുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുക. ബദരിയായ സ്വഹാബിയ ആരാണ്? സാധാരണക്കാർക്കും ആർക്കും പറയട്ടോ, മുസല്ലിമീങ്ങളിന് അവർക്കില്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ ആർക്കും പറയാം. സ്റ്റേജ് മുള്ള ഉസ്താദ്മാർ പറയണ്ടേ, അവ പെട്ടെന്ന് ആ പൈസ കൊടുക്കേണ്ടി ഇരിക്കാറിയാം സദസ്സിലുള്ള. ഇൻഷാ അല്ലാ, ആർക്കെങ്കിലും
കഴിഞ്ഞൊരു 10-15 സെക്കൻഡ് കൂടെ ബാക്കി നിൽക്കുന്നു. ആരാണ് കഅന്നഹു കഅന്ന വജ്ഹഹു ഖുൽബു ഫില്ല, വെള്ളിയുടെ ഒരു നാണയത്തിൻ്റെ വശം പോലെ മുഖം തിളങ്ങുന്ന ഒരു സഹാബി ഉമറ തങ്ങളുടെ വലതുഭാഗത്ത് പള്ളിയിലിരിക്കുന്നുണ്ടായിരുന്നു. ആരാ, കിട്ടിയോ? ആരും ഉത്തരം പറഞ്ഞ് കാണുന്നില്ലല്ലോ. എന്നാ പിന്നെ ഉത്തരം അങ്ങ് പറയല്ലേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ആ, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അല്ലേ, ടൈം കഴിഞ്ഞല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഭയങ്കര ഭംഗിയുള്ള മഹാനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറ ചെമന്ന് തുടുത്ത നല്ല ആകാരമുള്ള മഹാനായിരുന്നു. സ്വർഗത്തിലേക്ക് പോകുമെന്ന അഷറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. എന്ത് പറയാനാണ് ചെല്ലുന്നത്? ഇഹ്റാം ചെയ്തിട്ട് ഒരു വേട്ടമൃഗത്തെ കല്ലെറിഞ്ഞു കൊന്നു, അതിൻ്റെ പേരിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്, പ്രായശ്ചിത്തം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു വലതുഭാഗത്തിരിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് മസ്അല ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമാ അറാക ഇല്ലാ അശ്റഖ്ത ബൈനൽ അംദി വൽ ഖതാ. നീ എന്തിനിത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനൊരു രസത്തിനെറിഞ്ഞതാണ്. ആ വേട്ടമൃഗത്തെ കൊല്ലാനാണോ നീ ഉദ്ദേശിച്ചത്? അല്ല ഉമർ എന്നവരെ, ഞാൻ വെറുതെ എറിഞ്ഞതാണ്, പക്ഷെ അത് കുറിക്കു കൊണ്ടു, അത് ചത്തുപോയി. ഉമർ തങ്ങൾ പറഞ്ഞു, നീ മനഃപൂർവ്വമല്ല, എന്നാൽ മുഴുവനായും പഴച്ചുകൊണ്ടുമല്ല, അത് രണ്ടിൻ്റെയും ഇടയിലാണ് ഇതിൻ്റെ നീയത്തുണ്ടായതല്ലേ. അതിൻ്റെ പേരിൽ ഒരാടിനെ അറുത്ത് നിങ്ങൾ ദാനമായി കൊടുക്കണം. അതിൻ്റെ മാംസം പാവപ്പെട്ടവർക്ക് സദഖ ചെയ്യുക, അതിൻ്റെ തൊലി എടുത്തിട്ട് സിഖാ ഉണ്ടാക്കുന്ന ആളുകൾക്ക് സുബഖ ചെയ്യാൻ, അതായത് ഊറക്കിടാൻ വേണ്ടി വെറുതെ കൊടുക്കുക അതിൻ്റെ തോല് എന്നും പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. ഒരാടിനറുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇനിയാണ് വിഷയം. ഖബീസത്ത് ഇബ്നു ജാബിർ എന്നിവർ പറയാം, അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റു. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അള്ളിം ഷഅഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ഷഅഇറത്തുകളെ നീ ബഹുമാനിക്കണം. നീ മക്കയിലാണ്, അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഒരു ഇഹ്റാമിൽ നമ്മൾ നിൽക്കുമ്പോഴേ വേട്ടയാടാൻ പാടില്ല എന്നറിയില്ല ചങ്ങാതി. അള്ളിം ഷഅഇറല്ലാഹ് ഫമാ ദറാ അമീറുൽ മുഅ്മിനീന മാ ഇഫ്തീക് ഹത്താ സഅല സാഹിബ. വൃദ്ധ പറഞ്ഞുപോയി. ഉമർ എന്നവരോട് ചോദിച്ചപ്പോഴേ ഉമർ എന്നവർക്ക് ഒറ്റക്കതിന് മറുപടി കിട്ടാഞ്ഞിട്ട് കൂടെയുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരോട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഉമർ എന്നവർ മറുപടി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആടിനൊന്നും അർത്താൽ പോരാ, യഅമദ് ഇലാ നാഖതിക ഫൻഹർഹ, നിന്റെ ഒട്ടകത്തെ തന്നെ അർത്തേക്ക് എന്ന് ആര് പറഞ്ഞു? ഖബീസത്ത് ഇബ്നു ജാബിർ എന്നവർ പറഞ്ഞു. ഉമർ എന്നവരിപ്പോ ഒരുപക്ഷെ ആ മസാല ശരിക്കണ് കിട്ടിക്കാണില്ല, അപ്പൊ അടുത്ത ആളോട് ചോദിച്ചിട്ടല്ലേ പറഞ്ഞത്, ആടൊന്നും പോരെ, നീ നിന്റെ ഒട്ടകത്തെ തന്നെ അറുത്തേക്ക്, ഒരുപടി മുന്നോട്ട്, കൂടുതലാ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ആ ഒട്ടകത്തെ പുറിച്ച് അടുക്കുകയും ചെയ്തു. ആടിനറക്കാൻ ഉമർ എന്നവർ പറഞ്ഞത് അത് ചെയ്താൽ മതിയായിരുന്നു. ഖബീസ എന്നവര് പറയുന്നു, എനിക്ക് സൂറത്തുൽ മാഇദയിലായ തന്നേരം ഓർമ്മ വന്നില്ല. യഹ്കുമു ബിഹി ദവാ അദിലിൻ മിൻകും, നിങ്ങളിലെ സത്യസന്ധന്മാരായ രണ്ടാളുകൾ വിധി പറഞ്ഞാൽ ആ വിധി ശരിയാണ് എന്ന് ഖുർആൻ പറയുന്ന ആയത്ത് രണ്ടാൾ പറഞ്ഞില്ലേ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരും ഉമർ ഇബ്നു ഖത്താബ് എന്നവരും. അതുകൊണ്ട് അത് മതിയായിരുന്നു എന്നെനിക്ക് ഓർമ്മ വന്നില്ല, ഞാനാണെങ്കിലോ ഒട്ടകത്തറുത്തോളൂ എന്ന് പറയുകയും ചെയ്തു. പറഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ ഈ ഡയലോഗ് പറഞ്ഞത് ഉമർ എന്നവർ കേൾക്കുകയും ചെയ്തു. പടച്ചോനെ, ഇനിയാണ് വിഷയം. ഉമർ എന്നവർ വിളിച്ചു, ഉമർ എന്നവരെ എൻ്റെ അരികത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഉമർ എന്നവരുടെ കയ്യിലുണ്ട് വമഅഹുദ്ദിറ, ഉമർ എന്നവരുടെ പിശാച്ചിനെ താഴെ ഇറക്കുന്ന ഒരു വടിയുണ്ട്, ചാട്ടവാർ, ദിറ ദിറത്തു ഉമർ, മഷൂറത്ത് ഉമർ എന്നവരുടെ വടി. ആ വടിൻ്റെ അടി കൊണ്ട എല്ലാ ഷെയ്ത്താനും ഇറങ്ങി ഓടും. ആ വടിയും പിടിച്ച് ഉമർ എന്നവർ നിൽക്കുകയാണ്. എന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ അവനാണ് മാനിനെ കൊന്നത്, അവനെ പൊതിരെ അടികിട്ടി, കാരണം ഒട്ടകത്തറക്കാൻ പറഞ്ഞില്ലല്ലോ, ആടിനറക്കാനാ പറഞ്ഞത്, അത് വാങ്ങിച്ച് ചെയ്താൽ മതിയായിരുന്നു. നീ എന്തിന് ഒട്ടകത്തറുത്തു എന്ന് പറഞ്ഞിട്ട് പൊതിരടി, ഞാൻ പറഞ്ഞത് ആടിനറക്കാനല്ലേ, നീ എന്തിന് ഞാൻ പറഞ്ഞത് ചെയ്തില്ല എന്നാണ് അവിടെ വിഷയം. എന്നിട്ട് പറഞ്ഞു, അഖതൽത ഫിൽ ഹറം വസഫഹത അൽ ഹകം, ഹറമിൽ ഒരു ഒരു വേട്ടമൃഗത്തെ നീ കൊല്ലുകയും അതിന് വിധി പറഞ്ഞ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് നീ വിചാരിക്കുകയും ചെയ്തല്ലേ. ഇത് പറഞ്ഞിട്ട് അടി.
എന്നിട്ട് ഖബീസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ തിരിഞ്ഞു. ഖബീസ ചോദിച്ചു, എന്തേ നിങ്ങൾ പറഞ്ഞെന്ന് ചോദിച്ചു. അമീറുൽ മുഅ്മിനീനെ, ഒരു ഹറാം ഹലാലാണെന്നോ ഹലാല് ഹറാമാണെന്നോ ഞാൻ അങ്ങയുടെ മുമ്പിൽ വെച്ച് പറയുന്നില്ല, അതെനിക്ക് പറയാനും പാടില്ലല്ലോ. ഞാനങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, യാ ഖബീസത്ത് ഇബ്നു ജാബിർ, ഖബീസത്ത് ഇബ്നു ജാബിറേ, ഇത് മനസ്സിലാക്കണം. ഈ സംഭവം, ഈ പറയുന്ന ഭാഗം മുതഅല്ലിമീങ്ങളായ ദീനിൻ്റെ പഠിതാക്കളായ മുഴുവൻ ആളുകളും ഇത് ഉൾക്കൊള്ളണം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചില തർബിയത്ത് വളരെ മനോഹരമാണ്. ഖബീസത്ത് ഇബ്നു ജാബിറേ, ഇന്നി അറാക ശാബ്ബസിന്നി, ഖബീസ നിങ്ങൾ നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് എനിക്കറിയാം, നിങ്ങൾ യുവാവാണ്. ഫസീഹ സ്വദിരി, നല്ല ചിന്തകളുള്ള ആളാണ്. ബയ്യനുൽ ലിസാൻ, നാവ് കൊണ്ട് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. ഇന്നത്തെ ടേമിൽ പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് എഴുതാൻ അറിയുന്ന ആളാണ്. നല്ല വാക്കുചാതുരിയുണ്ട്, നല്ല പ്രസന്റേഷൻ ഉണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരനാണ് ഖബീസ. എന്നിട്ട് മഹാൻ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനിൽ 9 നല്ല ഗുണങ്ങളുണ്ടാകും. 9 നല്ല ഗുണം, പെർഫെക്റ്റാണ്, എല്ലാറ്റിലും ആൾ ഓക്കെയാണ്. പക്ഷേ വഖുലുഖുൻ സയ്യ്, അദബില്ല എന്ന, അച്ചടക്കമില്ല എന്ന ഒരു മോശപ്പെട്ട സ്വഭാവം കയ്യിലുണ്ടാകും. എന്നിട്ട് പറഞ്ഞു, ഫയുഫ്സിദുൽ ഖുലുഖു സയ്യ്ഉ അൽഅഖ്ലാഖൽ ഹസന. ഖബീസ നിങ്ങൾ മനസ്സിലാക്കണം, 9 ഗുണങ്ങൾ നിങ്ങളുണ്ടായിട്ട് എന്തു കാര്യം? ആ ഒരൊറ്റ ചീത്ത സ്വഭാവം നിങ്ങളുടെ 9 ഗുണങ്ങളെയും ഇല്ലാതെയാക്കും. ഫഇയാക വഅസറാതി ശബാബ്, അതുകൊണ്ട് ഖബീസ യുവാക്കൾക്ക് സംഭവിക്കുന്ന കാലിടറുന്ന വിഷയം ഖബീസ നിങ്ങൾക്കിനി സംഭവിക്കരുത്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാതെ നിങ്ങൾ അങ്ങ് പുറപ്പെട്ട് നിങ്ങളങ്ങ് എഴുന്നള്ളിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ തെറ്റാണെന്ന് പറയുകയോ, ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന പ്രമാണിമാരായ ശുയൂഖ് സ്വഹാബ, സ്വഹാബത്തുകളിലെ സ്വഹാബത്തിലെ മഷായിഖന്മാർ, അത്രയും നല്ല അഷറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട രണ്ടാളുകളുടെ അഭിപ്രായങ്ങളെയാണ് ഖബീസ നിങ്ങളെന്ന ചെറുപ്പക്കാരൻ ഇവിടെ തിരുത്തിയത്. അത് നിങ്ങൾ തിരുത്തരുത്. 9 ഗുണങ്ങൾ നിങ്ങളിലുണ്ടാകാം. 1/10 ഒരു ഗുണം നിങ്ങളിൽ മോശമാകാം. ആ ഒരു മോശമായ ഗുണം നിങ്ങളിലെ 9 ഗുണങ്ങളെ ഇല്ലാതെയാക്കരുത്. ഇതൊരു വല്ലാത്ത സാരോപദേശമാണ്. വലമ ഇതിനെ സംബന്ധിച്ച് പറയുന്നു, ഇത് ഫി അദമിൽ ഇസ്തിജാലി ഫി തഖ്തിയത്തിൽ ഉലമാ, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ തെറ്റാണ് എന്ന് ചാടിക്കടന്ന് പറയാനുള്ള വെമ്പൽ ചെറുപ്പക്കാരെ കാണിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉലമാഇന്റെ ഒരു അഭിപ്രായം, അവരുടെ ഒരു തീരുമാനം, അവരുടെ ഒരു കാഴ്ചപ്പാട്, അത് പെട്ടെന്ന് ചാടിക്കുടഞ്ഞെഴുന്നേറ്റ് ഇത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് നിങ്ങൾ പറയരുതേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബീസത്ത് ഇബ്നു ജാബിർ എന്നിവരെ ഉണർത്തുന്നത് ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാർക്കുള്ള ഉപദേശമാണ്.